ബിഗ് ബോസ് മലയാളം സീസൺ 5 ഇന്നത്തെ ലൈവ് സ്ട്രീമിംഗിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ നടന്നിരിക്കുകയാണ്. അതായത് പ്രേക്ഷകരോട് മാത്രമല്ല ലോകത്തോട് മൊത്തമായിട്ട് ഒരു കാര്യം ഒരു മത്സരാർത്ഥി പങ്കുവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മുടെ ജാസ്മിൻ എം മൂസ എന്ന ആ ഒരു മത്സരാർത്ഥി. ആളൊരു ലെസ്ബിയൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത്. ആളുടെ ആ ഒരു പങ്കാളിയായിട്ടുള്ള ആളെ പറ്റിയും എല്ലാം ആ ഒരു ഷോയിൽ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഏറെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇത്തവണത്തെ മത്സരാർത്ഥികൾക്കിടയിലും ഒരു ലെസ്ബിയൻ ഉണ്ട് എന്ന ആ ഒരു വെളിപ്പെടുത്തലാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഹൈലൈറ്റായിട്ട് ലൈവ് സ്ട്രീമിങ്ങിലൂടെ അറിയാനായിട്ട് പറ്റിയത്. മറ്റാരുമല്ല നമ്മളുടെ അഞ്ജു സാർ. അപ്പം ഇത്തവണത്തെ മത്സരാർത്ഥികളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രേക്ഷക പിന്തുണയായിക്കോട്ടെ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് അഞ്ജുസ്. തൻ്റേതായ ഉറച്ച നിലപാടുകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അഞ്ജുസ്. അതുപോലെ തന്നെ ഈ ഒരു റിയാലിറ്റി ഷോയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു ഇൻട്രോ സമയത്ത് തന്നെ അഞ്ജുസ് ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് ആണുങ്ങളായിട്ടാണ് കുറച്ചും കൂടെ സുഹൃത്തുക്കളായിട്ടുള്ളത്, അവരുടെ കൂടെയാണ് താൻ കൂടുതലും ഇടപഴകിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അളിയ എന്നാണ് വിളിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ലാലേട്ടനോടും അതുപോലെ തന്നെ പ്രേക്ഷകരോടുമായിട്ട് ഷെയർ ചെയ്ത ഒരാളാണ് അഞ്ജുസ്. അപ്പം അത്തരത്തിലുള്ള ഈ ഒരു മത്സരാർത്ഥി ഇന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, താനൊരു ലെസ്ബിയൻ ആണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സംഭവം റിയാലിറ്റി ഷോയിലൂടെ ലോകത്തോടായിട്ടാണ് ആള് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സഹമത്സരാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ടല്ല, ഇതൊരു രഹസ്യമായി വെച്ച ഒരു സംഭവമായിരുന്നു. തൻ്റെ പങ്കാളിയായിട്ടുള്ള ആ ഒരു കുട്ടി തൻ്റെ വീട്ടിലുണ്ട് എന്നാണ് അഞ്ജുസ് പറയുന്നത്. 1.5 വർഷത്തോളമായി തൻ്റെ വീട്ടിൽ തന്നോടൊപ്പം താമസിക്കുന്ന ഒരാളാണ്. ഏതായാലും അഞ്ജുസ് ഒരു ലെസ്ബിയൻ ആണ് എന്ന ആ ഒരു സംഭവം കേട്ടപ്പോൾ ആദ്യം സഹമത്സരാർത്ഥികൾ എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും ഇത് തുറന്നു പറയാനുള്ള ആ ഒരു ചങ്കൂറ്റത്തെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൻ്റെ ജീവിത കഥയിൽ ഈ ഒരു സംഭവം തുറന്നു പറയാൻ കാണിച്ച ആ ഒരു മനസ്സിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. അല്ലെങ്കിൽ സഹമത്സരാർത്ഥികളിൽ നിന്നും നല്ലൊരു പിന്തുണ തന്നെയാണ് അഞ്ജുസിന് ലഭിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ ഒരു സെഗ്മെന്റിൽ മത്സരാർത്ഥികളെല്ലാവരും ഒരു ട്രിക്ക് പ്രയോഗിക്കും. അതായത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കൂടുതലൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ സെന്റിമെന്റലായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് വിഷമങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ പാരൻസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ലൈഫിൽ നേരിടേണ്ടി വന്ന ദുരിതങ്ങളായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരായിക്കോട്ടെ സഹമത്സരാർത്ഥികളായിക്കോട്ടെ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു നല്ല രീതിക്കൊരു സിമ്പതി കിട്ടാനായിട്ട് അത് ഇടയാക്കാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റിൽ അഞ്ജുസ് ചെയ്തത് അവരുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തോടായിട്ട് വെളിപ്പെടുത്താണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നും ഇതിനോട് അനുകൂലിക്കുന്നവരുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം ജുനൈസുമായിട്ടൊരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിൽ അഞ്ജുസ് ജുനൈസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പങ്കാളി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി താനുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതായത് എപ്പോഴും തൻ്റെ കൂടെ ഇരിക്കാനും തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് താല്പര്യം കാണിക്കുന്ന പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോവാതെ തൻ്റെ കൂടെ ഏത് നേരം ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന, തൻ്റെ അമ്മയുടെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എൻ്റെ ഈ ഒരു പങ്കാളിനെ അറിയാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ആരും തന്നെ സോഷ്യൽ മീഡിയയിൽ ചെന്ന് തിരയേണ്ട ആവശ്യവുമില്ല, അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കത് സാധിക്കില്ല എന്നാണ് അഞ്ജുസ് പറയുന്നത്. കാരണം ഇവർ തമ്മിലുള്ള ഒരു ചിത്രങ്ങളോ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇവരെ ലിങ്ക് ചെയ്യുന്ന ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റോ എന്തെങ്കിലും ഒരു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവർ ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ പങ്കാളിയെ പെട്ടെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് അഞ്ജുസ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ലെസ്ബിയൻ ഇതാ എത്തിയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക്. ജാസ്മിൻ എം മൂസ സൃഷ്ടിച്ച ആ ഒരു ഓളത്തിലേക്ക് അഞ്ജുസ് എത്തുമോ എന്ന് നമുക്കും കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വാർത്തകളും ലൈവ് സ്ട്രീം വിശേഷങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.